കണ്ണൂർ നഗരത്തിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന ചരിത്ര സ്മാരകമാണ് കണ്ണൂർ കോട്ട. അറബിക്കടലിലേക്ക് മുഖം നോക്കി നിൽക്കുന്ന ഈ കോട്ടയ്ക്ക് കീഴടക്കിയവരുടെയും കീഴടങ്ങിയവരുടെയും നിരവധി കഥകൾ പറയാനുണ്ട്. അമൽനീരത്തിന്റെ സ്റ്റൈലിഷ് ചിത്രങ്ങളിലൊന്നായ അൻവറിലെ പ്രധാന ലൊക്കേഷനുകളിൽ ഒന്നാണ് കണ്ണൂർ കോട്ട. ഒരു ജയിലായിട്ടാണ് ചിത്രത്തിൽ കണ്ണൂർ കോട്ട അവതരിപ്പിച്ചിരിക്കുന്നത്. സിബി മലയിൽ സംവിധാനം ചെയ്ത അമൃതം, ജയരാജിന്റെ മകൾക്ക് തുടങ്ങിയ ചിത്രങ്ങളും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആയിരത്തി തൊള്ളായിരത്തി 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെ ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു ഈ കോട്ട. കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാരനായ ഡോൺ ഫ്രാൻസിസ്കോ ദി അൽമേഡ ആണ്. കോലത്തിരി രാജാവ് നൽകിയ സ്ഥലത്താണ് 1505 ഒക്ടോബറിൽ ഈ കോട്ടയുടെ നിർമ്മാണം ആരംഭിച്ചത്. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് 158 വർഷം പോർച്ചുഗീസുകാർ കോട്ട ഭരിച്ചു. അതിനുശേഷം 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും ഈ കോട്ട പിടിച്ചടക്കി. ചെലവ് ചുരുക്കുന്നതിനായി ഡച്ചുകാർ ഈ കോട്ടയുടെ വലിപ്പം കുറച്ചു. പിന്നീട് 110 വർഷം ഡച്ചുകാർ കോട്ട ഭരിച്ചു. അതിനുശേഷം 1,00,000 രൂപയ്ക്ക് അറക്കൽ രാജ്യത്തെ അലി രാജയ്ക്ക് ഡച്ചുകാർ ഈ കോട്ട വിറ്റു. കേരളത്തിലെ ഒരേയൊരു മുസ്ലിം രാജവംശമായിരുന്നു അറക്കൽ രാജവംശം. അതിനുശേഷം 1790 ബ്രിട്ടീഷുകാർ ഈ കോട്ട അറക്കൽ രാജാവിൽ നിന്നും പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. ഇത് പിന്നീട് മലബാറിലെ ബ്രിട്ടീഷുകാരുടെ ഒരു പ്രധാന സൈനിക കേന്ദ്രമായി മാറി. കോട്ടയിലെ മറ്റൊരു പ്രധാന ആകർഷണമാണ് കുതിരലായങ്ങൾ. ഒറ്റനോട്ടത്തിൽ ഒരു ഗുഡ്സ് ട്രെയിൻ പോലെയാണ് കുതിരലായങ്ങൾ കാഴ്ചയിൽ. ഇൻസ്പെക്ടർ ബൽറാം എന്ന മമ്മൂട്ടി ചിത്രത്തിലെ ക്ലൈമാക്സ് രംഗം ചിത്രീകരിച്ചത് ഇവിടെ വെച്ചായിരുന്നു. മലയാള സിനിമയിലെ നിരവധി ഗാനങ്ങൾക്ക് പശ്ചാത്തല വേദിയായിട്ടുള്ളതും ഈ കുതിരലായങ്ങൾ തന്നെയായിരുന്നു. പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും അറക്കൽ രാജവംശത്തിൻ്റെയും ഇംഗ്ലീഷുകാരുടെയുമൊക്കെ വളർച്ചയ്ക്കും തളർച്ചയ്ക്കും ഒക്കെ മൂകസാക്ഷ്യം വഹിച്ചതാണ് ഈ കോട്ട. കോട്ടയ്ക്കുള്ളിൽ ഒരു രഹസ്യ തുരങ്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കണ്ണൂർ കോട്ടയിൽ നിന്നും 21 കിലോമീറ്റർ അകലെയുള്ള തലശ്ശേരി കോട്ടയിലേക്ക് കടലിൻ്റെ അടിയിൽ കൂടിയാണ് തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. സൈനികർക്ക് രക്ഷപ്പെടാനാണ് ഈ തുരങ്കം ഉണ്ടാക്കിയത് എന്നാണ് വിശ്വാസം. യൂറോപ്യൻ അധിനിവേശത്തിൻ്റെ
സ്മാരകങ്ങളായി അറബിക്കടലിലേക്ക് നോക്കി നിൽക്കുന്ന പീരങ്കികൾ ഇവിടുത്തെ സുപ്രധാന കാഴ്ചയാണ്. കോട്ടയുടെ ഓരോ ചെങ്കല്ലുകളിലും കാലം ഏൽപ്പിച്ച പരിക്കുകളൊക്കെയും മുറിവുകെട്ടിയുണക്കി ആർക്കിയോളജിക്കൽ വകുപ്പ് ഇപ്പോൾ കോട്ടയെ നല്ല രീതിയിൽ സംരക്ഷിച്ചു പോരുന്നുണ്ട്. പലപ്പോഴായി പറങ്കികളും ലന്തക്കാരും ഇംഗ്ലീഷുകാരുമൊക്കെ കോട്ടയെ വികസിപ്പിച്ചിട്ടുണ്ട്. കോട്ടയിലെ ഓഫീസുകളും ജയിലുകളുമൊക്കെ നിർമ്മിച്ചത് പറങ്കികളാണ്. കോട്ടക്കുള്ളിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നായ കുതിരലായവും അതുപോലെ തന്നെ വെടിമരുന്ന് ശാലയും നിർമ്മിച്ചിട്ടുള്ളത് ലന്തക്കാരായിരുന്നു. അതേസമയം കോട്ടയെ വികസിപ്പിച്ച് മലബാറിലെ ഏറ്റവും വലിയ സൈനിക താവളമാക്കി മാറ്റിയത് ബ്രിട്ടീഷുകാരുമായിരുന്നു. കരയിൽ നിന്നുള്ള ആക്രമണം ചെറുക്കുന്നതിനായി മാപ്പിള ഉൾക്കടലിനെയും അറബിക്കടലിനെയും ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള കിടങ്ങ് കിഴക്ക് പടിഞ്ഞാറ് ദിശയിലായി നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. ചെങ്കല്ലിൽ ത്രികോണാകൃതിയിലാണ് കോട്ട പണികഴിപ്പിച്ചിരിക്കുന്നത്. കടൽത്തീരത്തെ വലിയ ചെങ്കൽപ്പാറയ്ക്ക് മുകളിലാണ് കോട്ട നിലകൊള്ളുന്നത്. December 2015 കോട്ടയിൽ സഞ്ചാരികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി നടത്തിയ ഉത്ഖനനത്തിൽ തേങ്ങയുടെയും ഓറഞ്ചിൻ്റെയും മറ്റും വലിപ്പമുള്ള 1500 പീരങ്കിയുണ്ടകൾ ഇവിടെ നിന്നും കണ്ടെടുക്കുകയുണ്ടായി. തുടർ ദിവസങ്ങളിൽ നടത്തിയ പര്യവേഷണത്തിൽ 250 മുതൽ 9 വരെ ഭാരമുള്ള 13,000 പീരങ്കിയുണ്ടകളാണ് ലഭിച്ചത്. നിരവധി ദിവസങ്ങൾ നീണ്ടുനിന്ന ഖനനത്തിനൊടുവിൽ 35,950 പീരങ്കിയുണ്ടകളാണ് ആകെ കണ്ടെടുത്തത്. 10 കൊണ്ട് 4 നിന്നായാണ് ഇത്രയും വെടിയുണ്ടകൾ പുറത്തെടുത്തിട്ടുള്ളതും. കോട്ടമതിൽ വരെ ഈ ശേഖരം പരന്നുകിടന്നിരുന്നു. ഈ വിശാലമായ ആയുധശേഖരം തന്നെ ഈ കോട്ട എത്രത്തോളം ചരിത്രത്തിൽ പ്രാധാന്യം അർഹിച്ചിരുന്നു എന്നതിനുള്ള വലിയ തെളിവ് തന്നെയാണ്. എല്ലാം കൊണ്ടും പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ് വാസ്തു ശില്പകലകളുടെ ഉത്തമോദാഹരണമാണ് കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ട. കണ്ണൂരിൽ വരുന്ന മുഴുവൻ വിനോദസഞ്ചാരികളും കണ്ടിരിക്കേണ്ടുന്ന ഒരു ചരിത്ര സ്മാരകം തന്നെയാണ് കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ട.